അസ്സലാമലൈക്കും, വെൽക്കം ടു ക്യാംപ്സ് കോൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പത്തിലാണ്. അതിനാവശ്യമായ സാധനങ്ങൾ 300 ഗ്രാം ചിക്കൻ. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചത്. 3 ഉള്ളി, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 മുട്ട, 1 കപ്പ് ഉള്ളി, 5 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിച്ചപ്പ്. ഇനി നമുക്കൊരു പാത്രം ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായാൽ ഇതിലേക്ക് ഉള്ളിയിടാം. ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ നമുക്ക് ഉള്ളി വാടി കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. ഇതിൽ 2 ഫില്ലിംഗ് ഉണ്ട്, ഒന്ന് ചിക്കൻ്റെതും ഒന്ന് മുട്ടയുടെ. അത് സെപ്പറേറ്റ് ആയിട്ടാണ് ആക്കേണ്ടത്, അത് ഞാൻ പറഞ്ഞത്. പച്ചമുളകും കൂടി ഇതിലിട്ടിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ചിക്കനും മസാലപ്പൊടിയെല്ലാം ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കുരുമുളക് വേണ്ടത്. എരിവ് വേണ്ടവർക്ക് ഇതിൽ കൂട്ടാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഇടാം. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഈ ഗ്ലാസിൻ്റെ അളവിൽ 1 ഗ്ലാസ് ആട്ടയും 3 ഗ്ലാസ് മൈദയുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ലവണ്ണം വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുഴച്ചിട്ടെടുക്കുക. അടുത്ത് നമുക്ക് മുട്ടയുടെ ഫില്ലിംഗ് റെഡി ആക്കാം. അതിന് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉള്ളി, സെയിം ചിക്കൻ്റെ പണ്ട നമ്മളാക്കിയ പോലെ തന്നെ ഇതിൻ്റെതും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 കുമ്പളങ്ങപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് കൂട്ടണമെങ്കിൽ കൂട്ടിയാണ്. നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
അര ടീസ്പൂൺ മസാലപ്പൊടി, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയും ഈ ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും ആയിട്ട് മുട്ടയും നല്ലോണം മിക്സാകും. നമ്മുടെ മുട്ടയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. മാവ് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കുന്ന പോലെയാണ് കുഴക്കേണ്ടത്. ഇനി പൂരിക്ക് എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ പൂരിൻ്റെ അതേ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ് വെക്കാം. പിന്നെ പുയുങ്ങി വെച്ച മുട്ട, അതൊന്ന് വെക്കുന്നതൊക്കെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്നാമത്തെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് എണ്ണയിൽ പൊരിച്ചിട്ടെടുക്കണം. എന്നിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഫില്ലിങ് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി പൊരിച്ചിട്ടെടുക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിടാം. നമ്മുടെ കുമ്പളങ്ങ പത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മുട്ടപ്പണ്ടം വെക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ മുട്ടയും ചിക്കൻ്റെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് പൂരിനാകാട്ടിയും കുറച്ച് വലുപ്പത്തിൽ പരത്തണം. എന്നാലാണ് ഇതും കൂടി ഉള്ളിൽ വെച്ചിട്ട് ആക്കാൻ പറ്റുള്ളൂ. ഈ എണ്ണയിലേക്ക് ഇടാം നമുക്ക്. ഇത് പിന്നെ ചിക്കനെ മാത്രം ആക്കുന്നവർക്കാക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെയും മുട്ടൻ്റെയും ആക്കിയിട്ടുണ്ട്.
അതെല്ലാം നിങ്ങൾ ഇഷ്ടം. നമ്മളെ കുമ്പളങ്ങ പത്തിന് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുമ്പളങ്ങ പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.